പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനൊന്ന് ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ പ്രീമിയം മെമ്പറായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോൾസിൻ്റെ ഹിസ്റ്ററിയാണ് പരിശോധിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മളുടെ ആ കോൾ എടുത്ത് ഇന്നത്തെ ആ റിസൾട്ട് എന്താണെന്നുള്ളത് എന്താന്നുള്ളത് ഒരുപക്ഷെ നമുക്കറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും ആ ആളുകൾക്ക് കൂടിയിട്ടാണ് ഈ വീഡിയോ സബ്മിറ്റ് ചെയ്യുന്നത് നമുക്കറിയാം രാവിലെ പതിനൊന്ന് മണിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി റിക്വസ്റ്റ് ചെയ്തിട്ട് അയക്കാറുണ്ട് അതെല്ലാ ദിവസവും നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ശേഷം നമ്മൾ ആഡ് വാച്ച് ലിസ്റ്റ് ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒമ്പതേ പത്തിനാണ് മെമ്പേഴ്സിന് അയച്ച് കൊടുത്തിട്ടുള്ളത് ഇത് ബ്രോഡ്കാസ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത് ആ ബ്രോഡ്കാസ്റ്റ് മെസ്സേജിൽ നമുക്ക് കിട്ടുന്നത് ഒമ്പത് പത്തിന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് നാല് സ്ക്രിപ്റ്റുകളാണ് മുപ്പത്തിയേഴ് അറുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ അതോടൊപ്പം മുപ്പത്തിയേഴ് അഞ്ഞൂറിൻ്റെ കോൾ ഓപ്ഷൻ നെക്സ്റ്റ് മുപ്പത്തെട്ട് അറു ഒരുനൂറിൻ്റെയും മുപ്പത്തെട്ട് ഇരുന്നൂറിൻ്റെയും പുട്ട് ഓപ്ഷനുകളാണ് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി ഒമ്പതേ മുപ്പതിന് അയച്ചു കൊടുത്തത് ഒമ്പതേ കാലിനാണ് മാർക്കറ്റ് നമുക്ക് ഓപ്പണായി കിട്ടുന്നത് പ്രീ ഓപ്പണിങ്ങിലെ ടൈമല്ല പറയുന്നത് നമുക്ക് ട്രേഡ് സാധാ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം അനുവദിക്കുന്നത് പിന്നീട് ഒമ്പതേ പതിനേഴ് അഥവാ ഒമ്പത് പതിനഞ്ചിന് മാർക്കറ്റ് ഓപ്പണായി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒമ്പത് പതിനേഴിന് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതിൽ നിന്ന് മുപ്പത്തിയേഴ് അറുന്നോണ്ട് കോൾ ഓപ്ഷൻ നാനൂറ്റി എഴുപതിൽ വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നാനൂറ്റി എഴുപതിൽ വാങ്ങിക്കാൻ വേണ്ടി പറയുമ്പോഴേക്ക് നിങ്ങളുടെ ആ മെസ്സേജ് ഹിറ്റായി നിങ്ങളവിടെ സെർച്ച് ചെയ്ത് കണ്ടെത്തി അല്ലെങ്കിൽ നെക്സ്റ്റ് ആദ്യമേ സെറ്റാക്കി വെച്ചതാണെങ്കിൽ പോലും മൈക്രോ സെക്കൻഡിൽ ഈ റൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അത് സ്വാഭാവികമാണ് ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാകുക അപ്പം നാനൂറ്റി എഴുപതിന് ഷാർപ്പ് റൈറ്റിൽ കിട്ടിയാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നില്ല നാനൂറ്റി എഴുപതിൻ്റെയും നാനൂറ്റി എൺപതിൻ്റെ ഇടയിൽ പത്ത് പോയിൻറ്റ്സ് ഡിഫറൻസിൽ കിട്ടിയാലും നമുക്ക് ബൈ ചെയ്യാവുന്നതാണ് അങ്ങനെ അത് കഴിഞ്ഞു നെക്സ്റ്റ് സ്റ്റോപ്പ് ലോസ് നാല്പത്തഞ്ച് ആണ് നാല്പത്തഞ്ച് എന്ന് പറയുമ്പോൾ നാനൂറ്റി എഴുപതിൽ നിന്ന് നാല്പത്തിയഞ്ച് രൂപ കുറച്ച് എത്രയാണോ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് സെറ്റ് ആക്കി കൊടുക്കേണ്ടത് ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മൾ ബൈ ചെയ്ത് എക്സിക്യൂട്ട് ആയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതേ സ്ക്രിപ്റ്റിൽ പോയിട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എസ് എൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് അവിടെ സ്ക്രീ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് സെറ്റായി കൊടുക്കണം നെക്സ്റ്റ് ഫസ്റ്റ് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ്റി ഇരുപതായിരുന്നു അതേപോലെ തന്നെ സെക്കൻഡ് ടാർഗറ്റ് ടി റ്റു എന്ന് പറഞ്ഞ സെക്കൻഡ് ടാർഗറ്റ് അഞ്ഞൂറ്റി അൻപതും അഞ്ച് ഒമ്പത് പതിനേഴിന് നമ്മൾ കോൾ പ്രൊവൈഡ് ചെയ്തു ഒമ്പത് പത്തൊമ്പതിന് അഞ്ഞൂറ്റി ഇരുപതിലേക്ക് സ്ക്രിപ്റ്റിൻ്റെ റേറ്റ് എത്തിക്കഴിഞ്ഞു അതിനുശേഷം കീപ്പ് ട്രയലിംഗ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടാർഗറ്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്ത് അഥവാ ലാഭം എടുത്ത് ഇറങ്ങാൻ താൽപ്പര്യമില്ല എങ്കിൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ വാങ്ങിച്ച റേറ്റിൽ കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ലോ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം നമുക്ക് ലോ നോ ലോസും ലോ പ്രോ നോ പ്രോഫിറ്റും എന്നുള്ള നിലക്ക് നമുക്ക് എക്സിറ്റ് ആയി പോകാം പറ്റും അഥവാ സ്ക്രിപ്റ്റിന്റെ റേറ്റ് താഴോട്ട് പോകുകയാണെങ്കിൽ നെക്സ്റ്റ് ടി ത്രീ അഥവാ സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റ് അഞ്ഞൂറ്റി എഴുപതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒമ്പത് ഇരുപതിന് സെക്കൻഡ് ടാർഗറ്റ് ഒമ്പത് ഇരുപത്തി ഒന്നിന് അച്ചീവായി അഞ്ഞൂറ്റി അമ്പതിൽ സ്ക്രിപ്റ്റിൻ്റെ റേറ്റ് എത്തിക്കഴിഞ്ഞു കീപ് ട്രയലിങ് നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറിലേക്ക് നാനൂറ്റി എഴുപത് എൺപതിൽ കിട്ടിയ ആ ഒരു സ്ക്രിപ്റ്റിന്റെ റേറ്റ് അഞ്ഞൂറിലേക്ക് മോഡിഫൈ ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ബൈ ചാൻസ് സ്ക്രിപ്റ്റിൻ്റെ റേറ്റ് ഒന്ന് താഴോട്ടേക്ക് ഫാസ്റ്റായിട്ട് ഇറങ്ങിപ്പോയാൽ പോലും നമുക്ക് അവിടെ ഇരുപതോ മുപ്പതോ പോയിൻറ്റ്സ് പ്രോഫിറ്റിൽ ഇറങ്ങി ഇറങ്ങിപ്പോരാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഒമ്പത് ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഏഡ് ഹൈ അഞ്ഞൂറ്റി അറുപത് നെക്സ്റ്റ് അഞ്ഞൂറ്റി എഴുപത് ടി ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ തേർഡ് ടാർഗറ്റ് അഞ്ഞൂറ്റി എഴുപത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടാർഗറ്റ് അറുന്നൂറായിരുന്നു ലാസ്റ്റ് ടാർഗറ്റ് അറുന്നൂറ് പറഞ്ഞു തേർഡ് ടാർഗറ്റിൽ നമുക്ക് ഒമ്പത് ഇരുപത്തിയെട്ടിൽ തന്നെ സ്ക്രിപ്റ്റിൻ്റെ റേറ്റ് കാണാൻ പറ്റി നെക്സ്റ്റ് പറ്റാവുന്ന പറ്റാവുന്നവർക്ക് മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റഡ് ഗോ ടു അറുന്നൂറ്റി മുപ്പത് ഈ റേറ്റ് അഞ്ഞൂ അറുന്നൂറ് എന്ന് പറയുന്നത് എത്താതെ അല്ലെങ്കിൽ അഞ്ഞൂറ്റി എഴുപതിന് എത്തിയ സമയത്താണ് അറുന്നൂറ്റി മുപ്പതിലേക്ക് എത്താൻ സാധ്യത നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അറുന്നൂറ്റി മുപ്പതിലേക്ക് വെക്കാൻ പറ്റുന്ന ആളുകൾ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പലരും അത് വെക്കുകയും നല്ല പ്രോഫിറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അവസാനം അറുന്നൂറ് എത്തി അറുന്നൂറ് എത്തുന്നത് ഒമ്പത് മുപ്പത്തി ഏഴിനായിരുന്നു ഒമ്പത് മുപ്പത്തി ഏഴിന് അഥവാ ഒമ്പത് മുപ്പത് പതിനേഴിനാണ് നമ്മൾ കോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ശേഷം ഒമ്പത് മുപ്പത്തി ഏഴാകുമ്പം അറുന്നൂറ് രൂപയിലേക്ക് ആ റേറ്റ് കയറി അഥവാ നൂറ്റി മുപ്പത് പോയിൻറ്റ്സ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിൻ്റെ ആ സ്ക്രിപ്റ്റിൻ്റെ റേറ്റ് വന്നു മസ്റ്റ് കീ ട്രയലിംഗ് കീപ്പ് അഥവാ കീപ്പ് ട്രയലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അഥവാ നമ്മളുടെ ആ ഒരു സെക്കൻഡും തേർഡും എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ ഒരു സ്റ്റോപ്പ് ലോസ് കൊണ്ട് വെക്കേണ്ടത് അല്ലെങ്കിൽ അത് മോഡിഫൈ ചെയ്യേണ്ടത് സെക്കൻഡ് ടാർഗറ്റ് എവിടെയാണോ പറഞ്ഞാൽ അവിടെ ആയിരിക്കണം നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ക്രിപ്റ്റിൻ്റെ റേറ്റ് പെട്ടെന്ന് തന്നെ താഴോട്ടേക്ക് പോകുകയാണെങ്കിൽ പോലും നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് പ്രോഫിറ്റ് ആയിട്ട് എടുത്ത് എക്സിറ്റ് ആവാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ടാർഗറ്റ് ആണ് മേഡ് ഹൈ അറുന്നൂറ്റി ഏഴിലേക്ക് എത്തി ലാസ്റ്റ് ടാർഗറ്റ് ഹിറ്റായിട്ടുള്ളത് നൂറ്റി അറുപത് പോയിൻസും നമുക്ക് കിട്ടിക്കഴിഞ്ഞത് ഒമ്പത് അമ്പത്തിയാറിനാണ് അതുകൊണ്ട് തന്നെ പത്ത് എടുത്തിട്ട് ട്രേഡ് ചെയ്ത ഒരു വ്യക്തി ഇന്ന് ഏൺ ചെയ്തിട്ടുള്ളത് ഒറ്റ കോളിൽ നിന്ന് നമ്മുടെ ഈ പ്രീമിയം സർവീസിൽ അംഗമായിട്ടുള്ള ആൾക്ക് ഒറ്റ കോളിൽ നിന്ന് കിട്ടും കിട്ടിയത് പത്ത് ലോട്ടെടുത്ത് ചെയ്തതുകൊണ്ട് നാൽപ്പതിനായിരം രൂപയാണ് എല്ലാവരും ഒന്നുകൂടി വളരെ ശ്രദ്ധയോടുകൂടെ പറയാനുള്ളത് മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഈ പറയുന്നതും ഈ എഴുതി വിടുന്നതും കണ്ടിട്ട് വല്ലാതെ ആവേശത്തിൽ ഒരാളും ഈ ട്രേഡിലേക്ക് ഇറങ്ങരുത് കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ എൻറിസിൻ്റെയോ ആലിസ് ബ്ലൂവിൻ്റെയോ അക്കൗണ്ട് എടുത്ത് നമ്മളെ കൂടെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തിന് നമ്മുടെ കീഴിൽ അക്കൗണ്ട് എടുക്കാൻ ഫ്രീ ആയിട്ടുള്ള സൗകര്യവും ഉണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഇതൊക്കെ ആയിരുന്നു നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നത് അതിൻ്റെ പുറമെ നമ്മൾ കൊടുക്കുന്ന ഒരു മറ്റൊരു ഒരു സെഗ്മെൻറ്റാണ് നമ്മുടെ എം സി എക്സ് എം സി എക്സ് അതുപോലെ ഫ്യൂച്ചർ ട്രേഡിങ് എം സി എക്സ് ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ നമ്മളിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് പരിശോധിക്കാം ബാങ്ക് നിഫ്റ്റിയുടെ നിങ്ങൾ കണ്ടതുപോലെ എം സി എക്സിൽ നമ്മൾ കോള് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സ് എബോ നാനൂറ്റി ഒൻപതിനായിരുന്നു അതോ ഇപ്പോൾ നമ്മളുടെ ആ ടാറ്റ മോട്ടേഴ്സ് നാനൂറ്റി ഒൻപത് എന്ന റേറ്റിൽ നാനൂറ്റി ഒമ്പതിൻ്റെ മുകളിൽ റേറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാനും സ്റ്റോപ്പ് ലോസ് രണ്ട് പോയിൻറ്റ്സ് താഴെ അഥവാ നാനൂറ്റി ഏഴിന് ഇടാനും വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടാർഗറ്റ് നാനൂറ്റി പതിനഞ്ച് ലാസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ നാനൂറ്റി പന്ത്രണ്ട് മുപ്പതിലേക്ക് വന്നതുകൊണ്ട് മൂന്ന് പോയിൻറ്റ്സ് ഇട്ട് നമ്മുടെ ആ ഒരു പ്രീമിയം മെമ്പർ ആയിട്ടുള്ള ആളുകൾക്ക് പതിനേഴായിരത്തി ഇരുന്നൂറ് രണ്ട് ലോട്ട് എടുത്ത് ട്രേഡ് ചെയ്ത ആളുകൾക്ക് ഒമ്പത് മുപ്പത്തി ഒന്ന് തുടങ്ങി ഒമ്പത് നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും നല്ലൊരു ഇപ്പോൾ ഏൺ ചെയ്യാൻ നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ രണ്ട് സെഗ്മെൻറ്റിനും രണ്ട് പ്രീമിയം സർവീസിനും രണ്ട് തരത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഓക്കെ എല്ലാ ആളുകൾക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അടുത്ത ഒരു പുതിയൊരു പുതിയൊരു വീഡിയോ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം